മണിരത്നത്തിന്റെ പൊന്നിയിൻ സെൽവൻ പാർട്ട് ടു. ആക്ച്വലി ഇത് ഈ കഥയുടെ ക്ലൈമാക്സ് ആണെന്ന് പറയാം. ഒന്നാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് കുറേയധികം കൺഫ്യൂഷനുകളൊക്കെ സൃഷ്ടിക്കുന്ന കഥയുടെ ആദ്യത്തെ പകുതിയും സെക്കൻഡ് ഹാഫിന്റെ കുറച്ച് ഭാഗവുമാണെന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് പാർട്ടിലാണ് കഥയുടെ ക്ലൈമാക്സ് നടക്കുന്നത്. പൊന്നിയിൻ സെൽവൻ പാർട്ട് ടു എന്ന ഈ സിനിമയെക്കുറിച്ചുള്ള എന്റെ ചിന്തകളാണ് ഇന്നത്തെ വീഡിയോ. ബീങ് ഫ്രാങ്ക്, പേഴ്സണലി ഫസ്റ്റ് പാർട്ടിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് പാർട്ടാണ് എന്ന് തന്നെ പറയാം. ഞാൻ കഥ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ നോവൽ വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്താണ് സെക്കൻഡ് പാർട്ടിൽ നടക്കുന്നത് എന്നറിയത്തില്ലാത്ത ഒരു സാധാരണ പ്രേക്ഷകനെ പോലെ തന്നെയാണ് ആ ഒരു ആകാംക്ഷയോടെയാണ് ഈ സിനിമ കണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് പാർട്ടാണ് കൂടുതൽ തൃപ്തി നൽകിയത്. അത് മാത്രമല്ല, അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പറയാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇനി അങ്ങോട്ട് പറയുന്നത് നിങ്ങളുടെ റിസ്കിൽ മാത്രം കാണുക, കാരണം ഈ വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. സെക്കൻഡ് പാർട്ട് സത്യം പറഞ്ഞാൽ പൊന്നിയിൻ സെൽവന്റെ കഥയേക്കാൾ കരികാലന്റെയും നന്ദിനിയുടെയും കഥയാണ്, അല്ലെങ്കിൽ ആ കഥയുടെ പൂർണ്ണതയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിയായിരിക്കുമ്പോൾ കുന്തവയോട് നന്ദിനിയുടെ വളർത്തച്ഛൻ പറയുന്നുണ്ട്, ഇനി അവൾ കൊട്ടാരത്തിനുള്ളിൽ കടക്കാതെ നോക്കിക്കൊള്ളാമെന്ന്. വിരോധാഭാസ് നോക്കണേ, റാണിമാരുടെ റാണിയെ പോലെ, അല്ലെങ്കിൽ എല്ലാത്തരം രാജകീയ സൗഖ്യവും അനുഭവിച്ച് എല്ലാ പുരുഷന്മാരെയും തന്നിൽ ആകൃഷ്ടരാക്കി തന്റെ മുന്നിൽ അടിയറവ് പണിയിക്കുന്ന ചക്രവർത്തിനിയായിട്ടാണ് നന്ദിനി പിന്നീട് ആയി മാറുന്നത്. നന്ദിനിയോടുള്ള അഗാധ പ്രണയം മൂലം അവരെ തമ്മിൽ വേർതിരിച്ചതിൽ സ്വന്തം അച്ഛനോടും സഹോദരിയോടും പോലും ചെറിയ അലോസരം തോന്നി നാടുവിട്ട് മാറി നിൽക്കുന്ന യുദ്ധവീരനായി മാറിയ കരികാലന്റെ പ്രണയവും പ്രണയഭംഗവും ചോള രാജവംശം തകർക്കാനുള്ള നന്ദിനിയുടെ തീർത്താൽ തീരാത്ത പകയും, ഇത് രണ്ടുമാണ് പൊന്നിയിൻ സെൽവന്റെ രണ്ടാം ഭാഗത്തിന്റെ നെടുന്തൂണ് എന്ന് പറയാം. ഈ രണ്ട് കഥാപാത്രങ്ങളെയും, നന്ദിനിയും കരികാലനെയും, അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ചിയാൻ വിക്രമും ഐശ്വര്യ റോയുമാണ്. അവരുടെ പ്രകടനമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. ഒരു സീനുണ്ട്, ഒരു കുതിരയുടെ പുറത്ത് കയറിയിട്ട് കടമ്പൂരിൽ മറ്റ് രാജാക്കന്മാരുടെയും അതുപോലെ നന്ദിനിയുടെയും ഒക്കെ മുമ്പിലൂടെ കരികാലം നടത്തുന്ന ഒരു സംഭാഷണ രംഗമുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് വിക്രമ സീൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? കുതിരയെ നിയന്ത്രണത്തിൽ നിർത്തണം, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ശരത് കുമാറിന്റെയും കക്കരവിയുടെയും ഐശ്വര്യ റായുടെയും ഒക്കെ മുഖത്തേക്ക് ഐ കോണ്ടാക്ട് വരുത്തി ഡയലോഗ് ഡെലിവറി നടത്തണം. ഇതെല്ലാം കറക്റ്റായിട്ട് മൾട്ടി ടാസ്കിങ് പോലെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒന്നും പറയാനില്ല. ഐശ്വര്യ റായ് നന്ദിനിയായിട്ട് എത്തുമ്പോൾ വേറൊരു നടിയെയും ആ റോളിൽ നീ സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നൊരവസ്ഥയിലെത്തും ഈ രണ്ടാം ഭാഗത്തിൽ. ഇതിനു മുമ്പ് പല നടിമാരെയും ആ റോളിന് പരിഗണിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവരാരും ചെയ്താൽ ഇത്രയും ഭംഗിയാവുകയില്ല, അല്ലെങ്കിൽ ഇത്രയും ഗംഭീരമാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്, അതുപോലെ കരികാലന്റെ മുൻപിൽ തളർന്നു പോകുന്ന തന്റെ ദൗർബല്യം വെളിവാക്കുന്ന ആ ഒരു സീൻ, ആ ഒരു ഇമോഷണൽ രംഗങ്ങളായാലും, തൻ്റെ അച്ഛൻ ആരാണെന്നറിയുമ്പോഴുള്ള ആ ഒരു ഒരു സീനിൽ മൂക്കുകൊണ്ടുള്ള ഒരു എക്സ്പ്രഷനുണ്ട്. ഈ കണ്ണുകൾ കൊണ്ടൊക്കെ അഭിനയിക്കുക എന്നൊക്കെ എല്ലാവരും ലാലേട്ടനെ പറ്റിയും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി മൂക്കുകൊണ്ട് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ അമ്പ് വരുന്ന ഒരു രംഗമുണ്ട്. എല്ലാം നല്ല കിഡുവായിട്ട് ഐശ്വര്യ റായ് ചെയ്തിട്ടുണ്ട്. ഊമേ റാണിയായിട്ട് വരുന്ന മറ്റൊരു നടിയാണെന്ന് തോന്നുന്ന വിധം അവർ രണ്ട് കഥാപാത്രങ്ങളെയും ഗംഭീരമായി വ്യത്യസ്തമാക്കി ചെയ്തിട്ടുണ്ട്. കൃഷ്ണമണിയുടെ കളർ പോലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇനി പ്രധാന പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ, പാണ്ഡ്യരാജവംശത്തിന് ചോളരാജവംശത്തോടുള്ള പകയും പൊന്നിയിൻ സെൽവന്റെ മരണം സംഭവിച്ചു എന്നുള്ള വാർത്തയും, ആരാണ് ആ പൊന്നിയിൻ സെൽവനെ രക്ഷിച്ച ഊമൈ റാണി എന്ന സംശയവുമൊക്കെയാണ് സെക്കൻഡ് ഭാഗത്ത് ക്ലിയർ ആകുന്നത്. ഈ എല്ലാ സംശയങ്ങളും കൃത്യമായിട്ട് മറന്നിക്കൊണ്ടാണ് സെക്കൻഡ് ഭാഗം പൂർത്തിയാവുന്നതും. ആ പൂർത്തിയാക്കലിന് ഒരു പ്രത്യേക അഴകുമുണ്ട്, ഒരു ക്ലാസിൻ്റെ അഴക്. കരികാലനും കുന്തവയും അരുൺമൊഴിയും ഈ മൂന്ന് സഹോദരങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു രംഗം സിനിമയിലുണ്ട്. അതിമനോഹരമായിട്ടാണ് സീൻ ചിത്രീകരിച്ചിരിക്കുന്നത്. കാർത്തിയുടെ വന്ധ്യത്തേവനാണ് രണ്ട് ഭാഗങ്ങളിലും ഒരുപോലെ നമ്മളെ ഇംപ്രസ് ചെയ്തിരിക്കുന്ന മറ്റൊരു കഥാപാത്രം, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ്. ഈ പാട്ടിൽ കുറച്ചുകൂടി സീരിയസ് ആണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്ന് മാത്രം. ഫസ്റ്റ് പാട്ടിൽ വെച്ച് നോക്കുമ്പോൾ സ്ക്രീൻ സ്പേസ് കുറച്ച് കുറവാണെങ്കിലും ഉള്ള രംഗങ്ങളൊക്കെ തൃഷ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. തൃഷയുടെ ഒരു പാട്ടുരംഗം, ആ അകനക എന്നുള്ള ഗാനരംഗമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പാട്ട് ഒരു മിനിറ്റ് പോലും ഇല്ല എന്നുള്ളതൊരു സങ്കടമായി. അതുപോലെ തന്നെ വിക്രമിൻ്റെയും ഐശ്വര്യയുടെയും ചെറുപ്പകാലം കാണിക്കുന്ന പാട്ടും ഒക്കെ നല്ല രസമായിരുന്നു. ആ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ പടത്തിന് ഒരു പ്രത്യേക മൂഡ് നൽകുന്നുമുണ്ട്. പൊന്നിയിൻ സെൽവൻ എന്ന കഥ രണ്ടാം ഭാഗം കാണുന്നത് വരെയും എനിക്കുള്ളൊരു സംശയം, അല്ലെങ്കിൽ പലർക്കുമുള്ളൊരു സംശയമാണ്, ഈ ജയം രവിയുടെ കഥാപാത്രമാണല്ലോ ശരിക്കും ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള പൊന്നിയിൻ സെൽവൻ, എന്നിട്ടും ആ കഥാപാത്രത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് പാർട്ടിൽ വേണ്ടത്ര സ്ക്രീൻ സ്പേസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലും അദ്ദേഹത്തിന് പ്രാധാന്യം ഉണ്ടാകില്ലയോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് പാർട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രാധാന്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമായിട്ട് തന്നെ തോന്നി. അതിന് പ്രത്യേക താങ്ക്സ് തന്നെ മണിരത്നത്തിനോട് പറയാനുണ്ട്. കഥ വായിച്ചിട്ടില്ലാത്തതുകൊണ്ടുള്ളൊരു തോന്നലാവാം ചിലപ്പോൾ. യുദ്ധരംഗത്ത് അവസാനത്ത് അദ്ദേഹം വാള് വയ്ക്കുന്ന, വെള്ളമടിച്ചിട്ട് വാള് വയ്ക്കുന്നതല്ല, യഥാർത്ഥത്തിലുള്ള വാളിങ്ങനെ നിലത്ത് കുത്തി വയ്ക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അത് ഭയങ്കര എലഗൻ്റ് ആയിരുന്നു. എല്ലാ കഥാപാത്രങ്ങൾക്കും കഥയിൽ ആവശ്യത്തിനുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ട്.
അത് തന്നെ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവാണ്. എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ വിക്രം, ഐശ്വര്യ റായ്, കാർത്തി, ജയം രവി എന്നിവർക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് വേണമെങ്കിലും പറയാം. ഐശ്വര്യലക്ഷ്മിക്ക് ഈ പാട്ടിൽ പാർട്ട് വണ്ണിന്റെ അത്ര പ്രാധാന്യമില്ലായിരുന്നു, ഡയലോഗ് പോലും വളരെ കുറവായിരുന്നു. ശോഭിത ദുലിബാലയുടെ വാനതി ഇതിൽ നന്നായിട്ടുണ്ട്. ജയറാം, ലാൽ, പ്രഭു, റഹ്മാൻ, വിക്രം പ്രഭു എല്ലാവരും ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഇതിൽ കുറച്ചുകൂടി അവർക്ക് പ്രാധാന്യം നൽകിയതായിട്ട് അനുഭവപ്പെട്ടു. അതുപോലെ ഇമോഷൻസ് എല്ലാം കൃത്യമായി പ്രേക്ഷകനുമായിട്ട് കണക്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ വലിയൊരു പോസിറ്റീവ്. എ ആർ റഹ്മാന്റെ സംഗീതവും ഗാനങ്ങളും സിനിമയ്ക്ക് നൽകുന്ന ആ ഒരു ഗ്രേസ് അതിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. രവിവർമ്മന്റെ മനോഹരമായിട്ടുള്ള ഛായാഗ്രഹണവും ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിങ്ങും ഇവയെ രണ്ടിനെയും കുറിച്ച് പറയാതെ ഈ ചിത്രത്തിന്റെ റിവ്യൂ പൂർണ്ണമാവില്ല. മലയാളം ഡബിങ്ങും എടുത്ത് പറയാനുണ്ട്, നല്ല വൃത്തിക്ക് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജയറാം, ലാൽ, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ സ്വന്തം ശബ്ദമായതിന്റെ ഒരു ഭംഗിയുമുണ്ട്. ഒന്നാം ഭാഗത്തെ അപേക്ഷിച്ച് രണ്ടാം ഭാഗത്തിന് കുറച്ചുകൂടി സ്പീഡുള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ കഥ വേഗം പറഞ്ഞു തീർക്കാനായിട്ടുള്ള ഒരു ഫ്രഷ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടേ മുക്കാൽ മണിക്കൂറിനുള്ളിൽ കഥ തീർക്കാനുള്ള ഒരു ഓട്ടം പോലെ. മിക്ക ആളുകൾക്കും ഈ സെക്കൻഡ് പാർട്ട് ഇഷ്ടമാകാനുള്ള സാധ്യത കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി എനിക്ക് ഫസ്റ്റ് പാർട്ട് അത്രയ്ക്ക് ഫേവറേറ്റ് ആയിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. എന്നാൽ സെക്കൻഡ് പാർട്ടാണ് ഒന്നാം ഭാഗത്തേക്കാൾ ഒരു പടി അല്ലെങ്കിൽ രണ്ട് പടിയെങ്കിലും മേലെ നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. നല്ല സ്ക്രീനുള്ള അതുപോലെ നല്ല സൗണ്ട് ഇഫക്റ്റ് ഉള്ള തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. അതേസമയം നിങ്ങൾ ബാഹുബലി പോലെ ഒരു മാസ് മസാല ഒരു യുദ്ധ ഫിലിം പ്രതീക്ഷിച്ച് പോകരുത്. അങ്ങനെ പോകുന്നവർക്ക് ഇതൊരു പക്ഷേ ഇഷ്ടമാകണമെന്നില്ല. ഇത് അത്രയ്ക്ക് കൊമേഴ്സ്യലായിട്ടുള്ള സിനിമയൊന്നുമല്ല, ഇതൊരു പക്കാ ക്ലാസ് മൂവിയാണ്, ഒരു കൾട്ട് ക്ലാസിക് ഫിലിം എന്ന് പറയാം. ഇത് ഇത്രയ്ക്ക് ഭംഗിയായിട്ട് ഒരുക്കാൻ മണിരത്നത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ.